പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലൈവ് നടക്കുന്ന വലിയ പറയാനുള്ള സംഭവമൊന്നും ആയിട്ടില്ല, എന്നാലും തുടക്കം തൊട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ കിളി പോയ പോലെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ. നോമിനേഷന് വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ പോയില്ലെങ്കിൽ അവിടെ നിൽക്കുവാണെങ്കിൽ പുറത്തുള്ളത് അറിഞ്ഞിട്ടേ ഇനി നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഈ അത്ത വിളിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുന്ന പോലെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ ബിഗ് ബോസ് സമ്മതിച്ചിട്ടുണ്ടാവില്ല. ആകെ കൂടി ഈ ഒരു കോംബോ ജാബ്രി കോംബോ വേണ്ട മോളെ നിർത്തിക്കോന്ന് വല്ലേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യമാണ് പറയുന്നത്, പുറത്തുള്ള അറിഞ്ഞിട്ടേ ഇനി മുന്നോട്ടുള്ളൂ എന്ന്. പക്ഷേ എന്താണേലും ലാലേട്ടൻ്റെ വരവിനെ ഇത്രയധികം ഭയപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ഇതിനു മുന്നേ ഒന്നും ഒരു മത്സരാർത്ഥിയും കണ്ടിട്ടില്ല. എന്തെല്ലാം ഒരാഴ്ച പ്രശ്നം ഉണ്ടാക്കിയാലും ഇതേപോലെ ആകെ അന്തം വിട്ട് ഇങ്ങനെ എന്തോ ഒരവസ്ഥ നിൽക്കാൻ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ല. ജാസ്മിൻ ഇപ്പോൾ ആ ഒരു പരുവത്തിലാണ്. കാരണം രാവിലെ എല്ലാവരും പെട്ടി പാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അവിടെ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സിജോ രണ്ട് പെട്ടി എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സിജോ ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഏതോ ലോകത്തിരിക്കുന്ന പോലെ ഇരിക്കുവാണ്. എന്നാൽ സിജോ ഒന്നും കണ്ടിട്ട് ഒന്ന് സംസാരിക്കുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അവർ മത്സരാർത്ഥികൾ ഇപ്പോൾ ജാസ്മിനോട് വലിയ അടുപ്പമില്ലെന്ന് തോന്നുന്നു. രശ്മി ബായി മാത്രമേ ഉള്ളൂ ഒരു ശകലമെങ്കിലും ഒരു മയത്തിൽ ഇടപെടുന്നത്. ഒന്നാമതായിട്ട് ഉള്ള മത്സരാർത്ഥിയല്ലേ ഇവർ വെറുപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പുറത്തേക്ക് പറഞ്ഞു വിട്ടത് അവരാണെന്ന്, അവർ ഉപദേശിച്ചാണ്. ആദ്യകാലത്ത് രതീഷ് നല്ലപോലെ പെങ്ങളുകുട്ടിയാന്ന് പറഞ്ഞ് നല്ല ഉപദേശം ഉപദേശിച്ചപ്പോൾ രതീഷിനെ ഓടിച്ചു വിട്ടു. അന്ന് അത് കേട്ടിരുന്ന കുഴപ്പമില്ല, എന്നാൽ അത് കേട്ടില്ല. അത് കഴിഞ്ഞ് മത്സരാർത്ഥി യമുനയൊക്കെ ആണേലും സിജോ ആണെ ഒരു ദിവസം പറയുന്നുണ്ട് ബോറടിക്കുകയാണ് ഇവരുടെ ഈ കോമ്പോ. പിന്നെ മറ്റുള്ളവർ പറയുന്നുണ്ട് ശരണ്യ അവരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇതുപോലെ കാട്ടിക്കുട്ടിയെ നിങ്ങൾക്ക് മോശമായിട്ടാണ് പുറത്ത് പോകാന്ന്. അപ്പം എല്ലാവരെയും ശത്രുവായിട്ട് കരുതി എല്ലാവരെയും വെറുപ്പിച്ചു. ഇപ്പം ഇവർ ചെന്ന് പെട്ടിരിക്കുന്ന ഗബ്രിയാണെ ഇപ്പോഴും വെറുപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് എല്ലാവരും. ഇവരുടെ പൂർണ്ണമായ വിശ്വാസം അവിടുത്തെ മത്സരാർത്ഥികൾ ഇവരെ പറ്റി പുറത്ത് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഇന്ന് അത്താന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നത് എല്ലാവരും പറയുന്ന പുറത്തുള്ളവർ പറയുന്ന മറ്റുള്ളവർ പറയുന്നതല്ല കേൾക്കേണ്ടത്. എനിക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരാളാണ് ഗബ്രി, അത് മനസ്സിലാക്കൂ എന്നൊക്കെ ഇരുന്ന് കോഡ് ഭാഷയിൽ അത് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ജാസ്മിന് പൂർണ്ണമായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. ജാസ്മിൻ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പറയുവാണേൽ ലാലേട്ടം വരുന്നതിന് ഇത്രയധികം ഇത് സീസൺ ഫോറിലൊക്കെ എന്തെല്ലാം പ്രകടനങ്ങൾ നമ്മൾ റോബിൻ്റെ ആണേലും ജാസ്മിൻ്റെ ആണേലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഓ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ അവരിലൊന്നും ഇത്ര ടെൻഷൻ കണ്ടിട്ടില്ല. പക്ഷേ ജാസ്മിൻ ഒരുമാതിരി കിളി പോയെന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ ഇരിപ്പുണ്ട്. ഒരു സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് അത് ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിക്കാരത്തി ഈ കള്ളു കുടിച്ചിട്ട് നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. സ്ഥലകാലബോധം ഇല്ല പുള്ളിക്കാരത്തിക്ക്. അപ്പം ഇന്നലെയൊക്കെ ആ ജിൻഡോ ജയിക്കാനുള്ള ആ ഗെയിമിലെ കയറ് പിടിച്ച് വലിച്ചപ്പം കയറ് കൈ വേദന എടുത്തെന്ന് ഗബ്രി പറയുമ്പോൾ ജാസ്മിൻ പറയുന്ന മറുപടി ആ കൈ എൻ്റെയും വേദന എടുത്തു, പക്ഷെ ഞാൻ അതൊന്നും അറിയുന്നില്ല എന്ന് വെച്ചാൽ പുറമേ ഉള്ള കൈവേദനയെക്കാട്ടും ഉള്ളിൽ അതിനെക്കാട്ടും വിഷമമാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ ഒരു ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് ആ കുട്ടിയോട് ഭയങ്കര ഒരു സഹതാപം തോന്നും. ഈ ഒരു അവസ്ഥയിലോട്ട് ആ കുട്ടി ചെന്ന് എത്തിച്ചേർന്നില്ലേ. കാരണം ചെറിയ പെൺകുട്ടിയാണല്ലോ, കല്യാണമോ കഴിക്കാത്ത ചെറിയ പെൺകുട്ടിയാണ്, ഒന്നുമില്ലായ്മയെന്ന് വളർന്നു വന്നാണ്. ഒത്തിരി പ്ലസ് പോയിന്റ് ഇൻസ്പിറേഷൻ ആകാനുള്ള കാര്യമൊക്കെ പുള്ളിക്കാരത്തിയിലുണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്ന വലിയ സഹതാപം മറു സൈഡിൽ എന്തിക്കുമെന്ന് നമുക്ക് തോന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ഹൗസിലുള്ള അത്രയും പേര് പറഞ്ഞിട്ടും എല്ലാവരെയും വെല്ലു വിളിച്ച് ഇവർ ഓരോന്ന് കാട്ടിക്കൂട്ടായിരുന്നു. കയ്യക്കടിക്കലും എല്ലാ ഉമ്മമ്പക്കലും ഒക്കെ ആയിട്ട് വെറുപ്പീര് ഇവർ തുടങ്ങി. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവരെ ശത്രുവായിട്ട് കാണും. പിന്നെ അതിലുപരി സമൂഹത്തെ പേടിക്കുന്നില്ല എന്ന് പറയുന്ന അത് അവരുടെ പ്രവർത്തനത്തിൽ ജാസ്മിൻ്റെ പ്രവർത്തനത്തിൽ വന്നിരുന്നു. സമൂഹത്തെ പേടിക്കുന്നില്ല എന്നുള്ളത് പറയുന്ന പോലെ തന്നെയാണ്. ആരുണ്ട് ഇവിടെ ചോദിക്കുക എന്നുള്ള ഒരു ധ്വനിയായിരുന്നു എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നത്. ആ ഞങ്ങളിങ്ങനെയൊക്കെ കാണിക്കും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ, വേണേ സഹിച്ചാൽ മതി എന്നുള്ള രീതിക്കുക. കാരണം ഇത് പ്രേക്ഷകർ കുഞ്ഞുകുട്ടികളും പേരൻസ് എല്ലാവരുടെയും ഇരുന്ന് ഫാമിലി ആയിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് ഷോ ആണെന്ന് പറയുകയും ഇതിൻ്റെ ഉള്ളിൽ ഇത്ര വൃത്തികേട് പുറത്തോട്ട് വിടുകയും ചെയ്യുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാകാമെന്ന് നോക്കുമ്പോൾ ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾ സമൂഹത്തെ മൈൻഡ് ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞ് വീര്യം മുഴക്കി നടന്നതാണ്. പക്ഷേ ഇപ്പം സമൂഹത്തെ മൈൻഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ കിളി പോയി സ്ഥലകാല പ്രംസം വന്ന പോലെ ഇങ്ങനെ ഏതോ ഒരു ലോകത്തെന്ന് പറഞ്ഞാൽ ജാസ്മിൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തെ പേടിക്കുന്നതുകൊണ്ട് തന്നെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിയാണ്, സമൂഹത്തെ ഭയപ്പെടേണ്ടി തന്നെ വരും കുറച്ചെങ്കിലും. അതല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്, ആരുമില്ലാത്തൊരു ലോകത്ത് പോയി ജീവിക്കേണ്ടി വരും. പക്ഷെ അല്ലാ ചുമ്മാ ജയിക്കപ്പുറൻ രക്തത്തിളപ്പിൻ്റെ ഒരു പ്രായത്തിൽ എല്ലാവരും ഈ വാക്ക് ഒരു വട്ടവിലും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഡോൺ കെയർ, ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരല്ലല്ലോ നമ്മുടെ വീട്ടിൽ ചെലവിനായിരുന്നു, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല
ഇങ്ങനെയൊക്കെ പറയും. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ആ പറയുന്നവരും സമൂഹത്തിൽ ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ നിന്ന് വരുമ്പോൾ ഇത്രയധികം പേടിച്ച് വിറച്ച് ഏതോ ഒരു ലോകത്തിരിക്കുന്ന പോലെ ജാസ്മിൻ ഇരിക്കുന്ന കാര്യമില്ലായിരുന്നു, നന്നായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വരെയൊക്കെ.